തമിഴ്നാട്ടിൽ പാവം അണ്ണാമലൈ തെക്ക് വടക്കനെ ഇങ്ങനെ നടന്നിട്ടും ബി ജെ പിക്ക് ഒരു നേട്ടവും ഉണ്ടാകാനിടയില്ല എന്നാണ് ബി ജെ പിക്കാരുടെ സ്വന്തം ചാനലായ ടൈംസിനവ് നടത്തിയ സർവേയിലും പറയുന്നത്. കഷ്ടി ഒരു സീറ്റ് കിട്ടിയാൽ മഹാഭാഗ്യം എന്ന്, എ ഐ ഡി എം കെയുമായി ഒന്നിച്ച് മത്സരിച്ചില്ലെങ്കിൽ ആ ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നും ഈ സർവേ അടിവരയിട്ട് പറയുകയാണ്. 39 സീറ്റിൽ 36 ഡി എം കെയും കോൺഗ്രസും ഇടതു പാർട്ടികളും ചേർന്ന സഖ്യം സ്വന്തമാക്കുമെന്ന് ഈ സർവേ പറയുന്നു. അപ്പോൾ പിന്നെ എന്നൂര് എൻ മണ്ണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ലക്ഷ്യബോധവുമില്ലാതെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരുന്ന പാവം അണ്ണാമലയുടെ ആത്മാവിന് ഒരു ശാന്തി കൊടുക്കാൻ സീറ്റൊന്നും കിട്ടില്ല എന്ന് സ്വന്തം ബി ജെ പിക്കാരുടെ ചാനലുകൾ തന്നെ പറയുമ്പോൾ അത് വല്ലാത്ത നിരാശയായിപ്പോയി. ഇപ്പോൾ കർണാടകയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 20-ലധികം സീറ്റുകൾ നേടാനാകുമെന്ന് പറയുമ്പോഴും തമിഴ്നാട്ടിൽ 25 സീറ്റ് ഞങ്ങളിപ്പോൾ നേടിക്കളയുമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ കരണത്തേൽക്കുന്ന ഒരു വലിയ പ്രഹരമാണ് ഈ സർവേ. യഥാർത്ഥത്തിൽ ഈ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും കർണാടകയുടെയും ഒക്കെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കഴിഞ്ഞു. തെലങ്കാനയുടേതടക്കം ബി ജെ പിയെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ ആ സംസ്ഥാനങ്ങളിലെ ജനത തയ്യാറെടുത്തു കഴിഞ്ഞു. കാരണം അത്രമേൽ ക്രൂരതയാണ് വിവിധ വിഷയങ്ങളിൽ ഈ സംസ്ഥാനങ്ങളോട് അവർ ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഈ സംസ്ഥാനങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്നതിനായിട്ടുള്ള പോരാട്ടങ്ങൾ പോലും നാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ തമിഴ്നാട് പോലുള്ള ഒരു സംസ്ഥാനത്ത് 25 സീറ്റുകൾ ഒരു പദയാത്ര കൊണ്ട് നേടിക്കളയാമെന്നുള്ള പാവം അണ്ണാമലയുടെ, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും സ്വപ്നം കാണാമല്ലോ. ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനായി പരുവപ്പെട്ട് വരുന്നതേയുള്ളൂ. അപ്പോൾ മൂക്കുന്നതിന് മുമ്പേ പഴുക്കാൻ ശ്രമിക്കുന്ന അണ്ണാമലൈ 25 സീറ്റ് ഞങ്ങൾ നേടുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ബി ജെ പിയുടെ അടിമ ചാനലുകൾ തന്നെ അത് സാധ്യമല്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ മോദിക്ക് വേണ്ടി നടത്തിയ ഒരു സർവേ മാട്രൈസ് എൻസിയുമായി ചേർന്ന് നടത്തിയ സർവേയാണ്. അപ്പോൾ മാട്രൈസ് ഗ്രൂപ്പുമായി ചേർന്ന് നടത്തിയ ഒരു സർവേയിൽ ടൈംസ് നൗവിന് പോലും അണ്ണാമലയുടെ വീരവാദത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ വരച്ചിടുന്നത് എന്ത് എന്നുള്ളത് വ്യക്തമാണ്. അതായത് ബി ജെ പിക്ക് കച്ചിയിൽ തൊടാനാകില്ല തമിഴ്നാട്ടിലുമെന്ന് ഉറപ്പിക്കുന്നതാണ് ഈ ടൈംസ് നൗവിൻ്റെ സർവേയിൽ. അണ്ണാമലൈ ഒരുപാടിടങ്ങളിൽ വിജയിക്കാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു തവണ വിജയിച്ചിരുന്ന കന്യാകുമാരി, കോയമ്പത്തൂർ പോലെയുള്ള ഇടങ്ങളിൽ. പക്ഷേ എ ഐ ഡി എം കെയുടെ പിന്തുണയില്ലാതെ ഈ ഇടങ്ങളിൽ ഒന്നും അവർക്ക് വിജയിക്കാനാകില്ല. എ ഐ ഡി എം കെ ആണെങ്കിൽ ഇനി ബി ജെ പിയെ ഒപ്പം കൂട്ടിയാൽ അത് തങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ കൂടി ഇല്ലാതായി പോകും എന്നുള്ള ചിന്തയിൽ സുചിന്തിതമായൊരു നിലപാട് സ്വീകരിക്കുകയാണ്. അപ്പോൾ ബി ജെ പിക്ക് ജയിക്കാവുന്ന ഒരു സാഹചര്യം തമിഴ്നാട്ടിൽ രൂപപ്പെട്ടിട്ടില്ല എന്ന് ബി ജെ പിക്ക് വേണ്ടി മോദിക്ക് വേണ്ടി നടത്തിയ ഒരു സർവേയും അടിവരയിടുമ്പോൾ അണ്ണാമലയൊക്കെ വെറും അണ്ണനായി തന്നെ അങ്ങനെ തുടരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.